കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. വർഷം 1810 അന്നത്തെ മദിരാശി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ കൊടിയ പട്ടിണിയും വരൾച്ചയും പകർച്ചവ്യാധികളും പടർന്ന് അനേകം പേര് മരിച്ചു. പ്രദേശത്തെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായി. പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് അവർ തലപുകഞ്ഞ് ആലോചിച്ചു തുടങ്ങി. വൈഗാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ സാധിക്കൂ എന്ന നിർദ്ദേശമാണ് ആദ്യമായി ഉണ്ടായത്. വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു വൈഗാ നദി. 1837 മദിരാശി സംസ്ഥാനത്തെ തേനി, മധുര, ദിണ്ടുക്കൽ, രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമം പടർന്നു. ഇതോടെ പ്രശ്നപരിഹാര ചർച്ചകൾ ഒരിക്കൽ കൂടി സജീവമായി. വരൾച്ചയിൽ വലയുന്ന നാടുകൾക്ക് തൊട്ടരികിൽ ജലസമൃദ്ധമായി തിരുവിതാംകൂർ. പെരിയാർ നദി കൊടും വേനലിലും നിറഞ്ഞൊഴുകുന്നു. അതാവട്ടെ മഴക്കാലത്ത് തിരുവിതാംകൂറിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പെരിയാറിലെ വെള്ളമാണെങ്കിൽ അറബിക്കടലിലേക്ക് ഒഴുകി പാഴാവുകയാണ്. ആ വെള്ളം എങ്ങനെയെങ്കിലും വൈഗാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ വലിയ വിജയമാകും, പട്ടിണി പാവങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായവും. കൂർമ്മബുദ്ധികളായ ബ്രിട്ടീഷുകാരുടെ തലയിലാണോ അതിലും വലിയ ബുദ്ധിയുള്ള ഏതെങ്കിലും മദിരാശിക്കാരന്റെ തലയിലാണോ ഈ ആശയം ആദ്യം മിന്നിയതെന്നതിന്റെ കൃത്യമായ വിവരമൊന്നുമില്ല. തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന മുതിരുപ്പിള്ളയാണ് ആദ്യം ഇത്തരമൊരു ബുദ്ധി ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞുകൊടുത്തതെന്ന് ചില ചരിത്ര രേഖകളിൽ കാണുന്നു. എന്തായാലും ആശയം ബോധിച്ച ബ്രിട്ടീഷുകാർ സാധ്യതകൾ പഠിക്കാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ അവർ ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. മലയാളത്തിന്റെ ജലസമൃദ്ധമായ പെരിയാർ അണകെട്ടിത്തടുത്ത് മദിരാശിയുടെ മണ്ണിലെത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. തരിശായി കിടന്ന തേനിയിലും മധുരയിലും പെരിയാറിന്റെ വെള്ളം കൊണ്ട് പൊന്നു വിളഞ്ഞു തുടങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് നീളം. ഭാരതപ്പുഴയ്ക്ക് 250 കിലോമീറ്റർ നീളമുണ്ടെങ്കിലും അതിൽ 209 കിലോമീറ്റർ മാത്രമേ കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിളിക്കപ്പെടുന്ന പെരിയാറിൽ 9 ജലവൈദ്യുത പദ്ധതികളും 13 അണക്കെട്ടുകളുമുണ്ട്. നമ്മുടെ വൈദ്യുതി ആവശ്യത്തിന്റെ പ്രധാന പങ്കും നിറവേറ്റുന്നത് ഈ നദിയിലെ പദ്ധതികളാണ്. പീരുമേട്, ദേവികുളം, തൊടുപുഴ, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, പറവൂർ താലൂക്കുകളിലൂടെ ഒഴുകി പെരിയാർ ആലുവയിലെത്തിപ്പിരിഞ്ഞ് ഒരു ശാഖ വാരാപ്പുഴയിൽ വെച്ച് വേമ്പനാട്ട് കായലിൽ ചേരുന്നു. മറ്റേ ശാഖയാകട്ടെ അറബിക്കടലിലും. ദേവികുളത്ത് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെ ശിവഗിരി കൊടുമുടികളാണ് പെരിയാറിന്റെ പ്രധാന ഉത്ഭവ കേന്ദ്രം. ഉത്ഭവ സ്ഥാനത്ത് നിന്ന് 17 കിലോമീറ്റർ ഒഴുകുമ്പോൾ പെരിയാർ മുല്ലയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാറാവുന്നു. വീണ്ടും ഒരു 11 കിലോമീറ്റർ പിന്നിടുമ്പോൾ ആഴമുള്ള ഒരു മലയിടുക്ക് പ്രദേശത്ത് മുല്ലപ്പെരിയാർ എത്തുന്നു. ഇവിടെയാണ് വിവാദമായ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇവിടെ നിന്ന് പെരിയാർ മുന്നോട്ട് പോകുമ്പോൾ പെരുന്തുറ, കട്ടപ്പന, ചെറുതോണി, പോഷക നദികൾ വന്ന് യോജിക്കുന്നു. പെരിയാർ ചെറുതോണിയുമായി ചേരുന്ന സ്ഥലത്തിന് മുകളിലാണ് ഇടുക്കി ഡാം. ഇനി നമുക്ക് ആ ചരിത്രത്തിലേക്ക് തിരികെ എത്താം. പെരിയാർ ജലം ഏതു വിധേനയും വൈഗാ നദിയിൽ എത്തിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചുവെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. പശ്ചിമഘട്ട മല തുരന്ന് വെള്ളം വൈഗയിലെത്തിക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കാൻ 1808 ക്യാപ്റ്റൻ ജെയിംസ് കാൾഡ്വെൽ എന്ന വിദഗ്ധനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പദ്ധതിക്ക് എതിരായിരുന്നു. ഭൂമി തുരന്ന് ജലം ഗതിമാറ്റി വിടാനുള്ള പദ്ധതി അസാധ്യവും അപ്രായോഗികവുമാണെന്ന് അദ്ദേഹം മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകി. 1850 ക്യാപ്റ്റൻ ഫേബറിന്റെ നേതൃത്വത്തിൽ പദ്ധതി സാധ്യതകൾ വീണ്ടും പഠിച്ചു. ചിന്നമൂളിയാർ എന്നൊരു കൈവഴിയിലൂടെ വെള്ളം തിരിച്ചുവിടാൻ സാധിക്കുമെന്ന ഫേബറിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ഡാമിന്റെ പണികൾ തുടങ്ങി. എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി മുന്നോട്ട് പോയില്ല. 1862 ക്യാപ്റ്റൻ ജെ ജി റൈംസ് പദ്ധതി സാധ്യതകൾ വീണ്ടും വിശദമായി പഠിച്ചു.
മുല്ലപ്പെരിയാറിൽ 62 ഉയരത്തിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം മദ്രാസിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം 1867 ബ്രിട്ടീഷ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ആ സമയത്ത് മദ്രാസിയിലാകെ കടുത്ത ക്ഷാമവും പട്ടിണിയും പടർന്നു നിൽക്കുകയായിരുന്നു. അങ്ങനെ പദ്ധതി വീണ്ടും നീണ്ടുപോയി. പിന്നീട് 1882 മേജർ ജോൺ പെന്നി ക്യുക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇന്നത്തെ മുല്ലപ്പെരിയാർ ഡാം യാഥാർത്ഥ്യമാക്കിയത്. ആ ഡാം ഇന്നൊരു വലിയ പ്രശ്നമായി മാറിയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയാനാകും, ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളോ ഉപകരണങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് കുത്തൊഴുക്കുള്ള നദിയിൽ മലയിടുക്കിൽ 176 ഉയരത്തിൽ കൂറ്റനൊരു അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയ ജോൺ പെന്നി ക്യുക്കിന്റെ നിശ്ചയദാർഢ്യം അതുല്യമായിരുന്നു. ആ വലിയ ജോലിയെ കുറിച്ച് പിന്നീട് പെന്നി ക്യുക്ക് പറഞ്ഞു, ഭൂമിയിലെ ഈ ജീവിതം ഒരിക്കൽ മാത്രം, ആ സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ടാണ് ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഞാൻ ഡാം പൂർത്തിയാക്കിയത്. ആ ഡാം അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ തമിഴ്നാടിന്റെ നല്ലൊരു ഭാഗം ഇന്നും വെറും തരിശായി പോയേനെ. കേരളത്തിലെ നിർമ്മിതികളുടെ ചരിത്രത്തിലെ വിസ്മയകരമായ അധ്യായമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം. 1886 ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജോൺ പെന്നി ക്യുക്ക് മുഴുവൻ സമയ മേൽനോട്ടം വഹിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഡാമിന്റെ അടിത്തറ പണിയാനുള്ള ശ്രമം പെരിയാറിലെ കുത്തൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ 2 തവണയാണ് പരാജയപ്പെട്ടത്. പദ്ധതി ഉപേക്ഷിക്കാൻ മദ്രാസി സർക്കാർ തീരുമാനിച്ചു. മോശം കാലാവസ്ഥയിൽ പുഴുക്കളും പാമ്പുകളും ഹിംസ്ര ജന്തുക്കളും നിറഞ്ഞ കാട്ടിൽ കുത്തിയൊലിക്കുന്ന പുഴയിലെ ഡാം പണി അനേകരുടെ ജീവനാണ് എടുത്തത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവത്യാഗത്തിന്റെ ഫലം കൂടിയായിരുന്നു ഇന്നത്തെ മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിനിടെ മരിച്ചവരുടെ ശവകുടീരങ്ങൾ ഇപ്പോഴും ഡാമിന് സമീപം കാണാം. 400 പേരെങ്കിലുമാണ് രോഗം ബാധിച്ചും അപകടങ്ങളിലും മറ്റുമായി മരിച്ചത്. ഇവരിൽ 19 വിദേശികളുടെ കല്ലറകൾ ഇപ്പോഴും നാമഫലകങ്ങളോടെ ഡാമിന് സമീപം നിലനിൽക്കുന്നു. സമീപത്ത് തന്നെ മരിച്ച തൊഴിലാളികളെ സംസ്കരിച്ച സ്ഥലവും ഇപ്പോഴും കാണാം. നിരവധി തൊഴിലാളികളുടെ ജഡങ്ങൾ പെരിയാറിന്റെ ആഴങ്ങളിൽ വീണ്ടെടുക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പദ്ധതി ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. പക്ഷെ ജോൺ പെന്നി ക്യുക്ക് പിന്മാറാൻ തയ്യാറായില്ല. സർക്കാർ പണം നൽകിയില്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ തന്റെ സ്വത്ത് വിറ്റിട്ടായാലും ഡാം പണി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അദ്ദേഹത്തിന് ഉറച്ച പിന്തുണയുമായി സുഹൃത്തുക്കളായ ഒരു സംഘം എഞ്ചിനീയർമാരും നിലയുറപ്പിച്ചു. ഒടുവിൽ പെന്നി ക്യുക്കിന്റെ വാശി വിജയിച്ചു. 1895 അണക്കെട്ട് പൂർത്തിയായി. മൊത്തം നിർമ്മാണ ചെലവ് 104 ലക്ഷം രൂപ. 1895 ഒക്ടോബർ 11 മദ്രാസി ഗവർണർ ലോർഡ് വെൻലോക്ക് ഡാം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിന്റെ ഒരു ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തിനാണ് ഡാമിനെ നമ്മൾ ഇപ്പോഴും ഭയക്കുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. അണക്കെട്ട് പണിയുന്ന കാലത്ത് സിമന്റ് ലഭ്യമായിരുന്നില്ല. അതിനാൽ ചുണ്ണാമ്പ്, ചക്കര അഥവാ കരിപ്പട്ടി, കുമ്മായം, ചുണ്ണാമ്പ്, ചുടുകട്ടപ്പൊടി, മണൽ എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർത്തുണ്ടാക്കി സുർക്കി എന്ന മിശ്രിതം ഉപയോഗിച്ചാണ് അണക്കെട്ടിന്റെ കരിങ്കല്ലുകൾ യോജിപ്പിച്ചിരിക്കുന്നത്. ഇന്നൊരു അണക്കെട്ട് പണിയുന്നതിന് മുമ്പും ശേഷവും ശാസ്ത്രീയമായ അനവധി സുരക്ഷാ പരിശോധനകൾ നടത്താറുണ്ട്. എന്നാൽ ഇതിലൊന്നുപോലും നടത്താതെ കേവലം പ്രായോഗിക അറിവ് മാത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. ഡാമിനിപ്പോൾ ധാരാളം വിള്ളലുകളുണ്ടത്രേ. ഓരോ വർഷവും 10 കണക്കിന് സുർക്കി മിശ്രിതം അണക്കെട്ടിലൂടെ ഒലിച്ചു പോകുന്നുവെന്നാണ് കേരളത്തിന്റെ വാദം. പകുതിയോളം സുർക്കിയും ഇതിനകം ഒലിച്ചുപോയി കഴിഞ്ഞുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. പണി തുടങ്ങിയ കാലത്തേക്കാൾ അണക്കെട്ട് 1 അടി മുന്നോട്ട് നീങ്ങിയത്രേ. ആധുനിക കാലത്ത് അണക്കെട്ടുകളെല്ലാം ഓരോ ബ്ലോക്കുകളായിട്ടാണ് നിർമ്മിക്കുക. അണക്കെട്ടിന്റെ ബലത്തിനും അറ്റകുറ്റപ്പണിക്കുമെല്ലാം ഇത് സഹായകമാണ്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം അപ്രകാരമായിരുന്നില്ല. ഒറ്റ ബ്ലോക്കായിട്ട് പണിത അണക്കെട്ടാണ്. ഇതിനെല്ലാം പുറമെയാണ് അണക്കെട്ടിന്റെ മേഖലയിൽ ഇപ്പോൾ പതിവായ ഭൂചലനങ്ങളും ഉണ്ടാകുന്നത്. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഭയത്തിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അണക്കെട്ട് പണിത കാലത്ത് തന്നെ ഇതിന്റെ ആയുസ് നിശ്ചയിച്ചിരുന്നു. അതായത് പരമാവധി 50 വർഷമായിരുന്നു അത്രേ അന്ന് നിശ്ചയിച്ച ആയുസ്. അങ്ങനെയെങ്കിൽ അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിയുകയല്ലേ.
ഒരു കാര്യം ശരിയാണ്, കേരളം വലുപ്പത്തിൽ ഒരല്പം ചെറുത് തന്നെയാണ്, തമിഴ്നാടിന്റെ പകുതിയിൽ താഴെ മാത്രം വലിപ്പം. അതേസമയത്ത് ജനസാന്ദ്രതയുടെ കാര്യത്തിൽ കേരളം ഏറെ മുന്നിലാണ്. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെയും സർക്കാരിന്റെയും ഒക്കെ ഭയത്തിന് പിന്നിലും. കാലപ്പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഭീഷണിയും അതുകൊണ്ട് ചെറുതായി കാണാൻ സാധിക്കില്ല. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചകൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി അണക്കെട്ടിന്റെ അടക്കം തകർച്ചയ്ക്ക് അത് കാരണമായേക്കാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ അടക്കം ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള നിരീക്ഷണവും വിദഗ്ധ സമിതികളെ കൊണ്ടുള്ള പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് അറിയേണ്ടത് അത്യാവശ്യമാണ്. മുല്ലപ്പെരിയാർ ഏതെങ്കിലും കാരണവശാൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും മണ്ണും അടക്കമുള്ള അവശിഷ്ടങ്ങളെല്ലാം ചേർന്ന് 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും. ഏതാണ്ട് 45 മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിൽ എത്തുമെന്നാണ് ചില സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. താങ്ങാനാവാത്ത വെള്ളം കുതിച്ചെത്തുന്നതോടെ ഇടുക്കി ഡാം തകർന്നു പോയേക്കാം. ഇടുക്കി അപകടത്തിലായാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ 11 അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കുമെന്നും ഡാം പൊട്ടിയുണ്ടാകുന്ന പ്രളയത്തിൽ ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകൾക്ക് വലിയ തകർച്ച നേരിടേണ്ടി വരുമെന്നും പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങളിലും പ്രളയജലം ആർത്തലച്ചെത്തിയേക്കാമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് കേരളത്തിന്റെ ആശങ്കകൾ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേരളം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഏതാണ്ട് 6 ജില്ലകളിലെ 35 ലക്ഷത്തോളം മനുഷ്യജീവനെ പോലും ബാധിച്ചേക്കാവുന്ന ഭീതിയാണ് മുല്ലപ്പെരിയാർ നൽകുന്നത്. അതേസമയത്ത് മുല്ലപ്പെരിയാറിന് ഒന്നും സംഭവിക്കില്ല എന്നും ചില സാങ്കേതിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിന്റെ ആശങ്ക മാത്രമായിട്ട് അവർ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കങ്ങനെ അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കില്ലെന്ന് മാത്രം. ഇതൊക്കെ പറയുമ്പോൾ ഒരു വലിയ കരാറിനെ കുറിച്ച് പറയാതെ പൂർത്തിയാക്കാൻ സാധിക്കില്ല. തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന നദിയിലെ വെള്ളം അണകെട്ടി തിരിച്ച് മദിരാശിയിൽ എത്തിക്കണമെങ്കിൽ ഇരുനാടുകളും തമ്മിൽ രേഖാമൂലം ഒരു കരാറ് ആവശ്യമായിരുന്നു. ഒട്ടുമിക്ക നാട്ടുരാജാക്കന്മാരെയും ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്ന കാലവുമായിരുന്നു അത്. മുല്ലപ്പെരിയാർ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാൻ കരാർ ഉണ്ടാക്കണമെന്ന് 1862 മുതൽ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുന്നാൾ ആദ്യമൊന്നും അത് ചെവിക്കൊണ്ടതേയില്ല. പൂർണമായി മലയാളക്കരയിലൂടെ ഒഴുകുന്ന ആ നദിയിലെ വെള്ളം മദിരാശിക്ക് വിട്ടുകൊടുക്കുന്നത് നന്നാവില്ലെന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നതായി ചരിത്ര രേഖകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെയും പ്രജകളുടെയും ഭാവിയെ കരുതി അദ്ദേഹം കരാർ ഒപ്പിടാതെ നീണ്ട 24 വർഷമാണ് പിടിച്ചു നിന്നത്. എന്നാൽ ബ്രിട്ടീഷ് സമ്മർദ്ദം ശക്തമായതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ കരാറിൽ ഒപ്പിടാൻ വിശാഖം തിരുനാൾ തയ്യാറായത്. കരാർ മലയാളിക്കരയ്ക്ക് വലിയ നഷ്ടമാണെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നുമാത്രമല്ല തന്റെ ദിവാനായിരുന്ന രാമയ്യങ്കാരോട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഈ രേഖ ഒപ്പിടുന്നത്. ആ വരികളിൽ തന്നെ അദ്ദേഹം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും താല്പര്യമില്ലാതെ ഒപ്പിട്ട കരാറാണതെന്നും ഉറപ്പാണ്. അങ്ങനെ 1886 ഒക്ടോബർ 21 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടു. അക്കാലത്ത് പൊതുവെ എല്ലാ കരാറുകളും 99 വർഷത്തേക്കായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കുതന്ത്രത്തിൽ രൂപപ്പെടുത്ത ആ കരാർ മാത്രം 999 വർഷത്തേക്കായിരുന്നു. അതിന്റെ പിന്നിലും ഒരു വലിയ ചതിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 99 കൂടെ ഒരു 9 കൂടി എഴുതി ചേർക്കുവാൻ ആർക്കും സാധിക്കും, പ്രത്യേകിച്ച് ആ കാലത്ത്. ചുരുക്കി പറഞ്ഞാൽ മഹാരാജാവിനെ ചതിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ കരാർ രൂപപ്പെടുത്തിയതെന്ന കാര്യം ഉറപ്പാണ്. ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യ വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാലാകാലങ്ങളിൽ അടക്കി ഭരിക്കാമെന്ന് കരുതിയിരുന്ന രാജ്യമായിരുന്നു അവർക്കിതെല്ലാം. അതുകൊണ്ട് തന്നെ അന്ന് അവർ തന്ത്രപരമായി മദ്രാസിയിൽ എല്ലാ കാലവും വെള്ളം എത്തിക്കുവാനും അവിടെ സമ്പൽ സമൃദ്ധിയായി ഭരിക്കുന്നതിനും വേണ്ടി തന്ത്രപരമായി രാജാവിനെയും തിരുവിതാംകൂറിനെയും ചതിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 99 കൂടെ ഒരു 9 കൂടി ചേർക്കാൻ അന്ന് നിഷ്പ്രയാസം സാധിക്കും. എന്തായാലും മുല്ലപ്പെരിയാർ നിർമ്മിതിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളിലും പ്രകടമായിരുന്നു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ മൂലം മലയാളിക്കരയ്ക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന അന്നത്തെ ജനം പല ഘട്ടങ്ങളിലും പ്രതിഷേധം അറിയിക്കാൻ മടിച്ചിട്ടില്ല. 1957 നവംബർ 3 KS ഭാഗ്യംപിള്ള എന്ന വായനക്കാരൻ എഴുതിയ ഒരു കത്ത്
മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ചു. ദീർഘമായ ആ കത്ത് ഇങ്ങനെയായിരുന്നു. 15,000 ചതുരശ്ര മൈൽ മാത്രം വിസ്തീർണമുള്ള നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ ജലസമ്പത്ത് അളവില്ലാത്ത ഒന്നല്ല. തന്നില്ലം വിറ്റ് ധർമ്മം ചെയ്യരുത് എന്ന തത്വം സന്യാസിയാകുവാൻ ഉദ്ദേശിക്കാത്ത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടുത്തെ ജലം വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് തന്നെ മതിയാവുകയില്ല. അങ്ങനെയുള്ള നമ്മുടെ ജലസമ്പത്ത് മല കടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുന്നത് ആത്മഹത്യാപരവും ഭാവി തലമുറയോട് ചെയ്യുന്ന കടുത്ത അപരാധവുമായിരിക്കും. പശ്ചിമതീര നദികളിൽ നിന്നും 31,000 മില്യൺ ക്യൂബിക് അടി വെള്ളമാണ് മദ്രാസ് ആവശ്യപ്പെടുന്നത്. ആകെ 71,008 മില്യൺ ക്യൂബിക് അടി വെള്ളമാണ് ഈ നദികളിൽ നിന്ന് കിട്ടുന്നത്. ചുരുക്കത്തിൽ, ഈ ജലസമ്പത്തിന്റെ ഉടമസ്ഥരായ നാം 40,000 മില്യൺ ക്യൂബിക് അടി കൊണ്ട് തൃപ്തിപ്പെട്ടു കൊള്ളണമെന്ന് സാരം. നമ്മളിപ്പോ കേരളമെന്നോ തമിഴ്നാടെന്നോ ഉള്ള ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. അത്തരം വിഘടനപരമായ ചിന്തകളെക്കാൾ ഉപരിയായ മറ്റൊന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഭീഷണിയായി നിൽക്കേണ്ട ഒന്നാവരുത് മുല്ലപ്പെരിയാർ. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ജലം ലഭിക്കുന്നതിന് നമുക്ക് വിരോധമുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവുന്ന കാലം വരെയെങ്കിലും അതുവരെ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കേണ്ടത് തന്നെയാണ്. അതേസമയത്ത് നമുക്കില്ലാതെ വരുമ്പോൾ അവർക്കത് കൊടുക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് അന്ന് ചിന്തിക്കാം. പക്ഷേ ഇന്ന് വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷയാണ്. നമുക്കറിയാം ഒരു പ്രളയം വന്നാൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. കേരളത്തിലെ ജനങ്ങളെ ഇന്നാരും പഠിപ്പിക്കേണ്ടതില്ല. പല പ്രളയങ്ങൾ ഇപ്പോൾ ഇതിനോടകം നമ്മൾ കണ്ടതുമാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും തരത്തിലുള്ള ബലക്ഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുക തന്നെ വേണം. പുതിയ ഡാം നിർമ്മിച്ചാണ് അത് പരിഹരിക്കാൻ സാധിക്കുകയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നിലവിലെ ഡാം അറ്റകുറ്റപ്പണി ചെയ്യുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഒരാപത്തും സംഭവിക്കാത്ത തരത്തിൽ പരിഹരിക്കേണ്ട ഒന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയം. ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളുമുണ്ട്, പല ഭയപ്പെടുത്തുന്ന കഥകളും പ്രചരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മുല്ലപ്പെരിയാർ നാളെ തകരുമെന്നോ കൃത്യമായ ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും തീരുമാനിച്ച് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് തകരുമെന്നോ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന് ഭീഷണി ആയേക്കാമെന്ന് നമ്മൾ ഭയപ്പെടുന്ന മുല്ലപ്പെരിയാർ വിഷയം എന്നേക്കുമായി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായ എല്ലാ മാർഗങ്ങളും നമ്മുടെ ഗവൺമെന്റുകൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.